Hello guys, welcome back to my channel. My name is Daily Mail Reaction. എനിക്ക് വേണ്ട പാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അത് കുടിച്ചിട്ട് ഇനി ബാക്കി ജോലിയുണ്ട്. അത് ഞാൻ എടുക്കാൻ പറ്റണി എടുക്കാം. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ തന്നെ അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരൊക്കെയെന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ മുട്ടി ഇങ്ങനെ എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കും. ജനലൊക്കെ വന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരാണ് ഫസ്റ്റ് ആൾ. പിന്നെ വരുന്നത് ഈ ആളാണ്. വല്ലപ്പോഴൊക്കെ വരവുള്ളൂ. എന്നാൽ വന്നതിന് അവിടെ നിന്ന് വർത്തമാനമൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ആ മാവുമ്മച്ചാടി ഈ മാവുമ്മച്ചാടി ഇങ്ങനെ നടക്കും. ഇവനിങ്ങനെ നമ്മൾ വർത്തമാനം പറയുന്നത് എന്തെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ്റെ നോട്ടം ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അവൻ നമ്മൾ വർത്തമാനം പറയുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതാക്കും. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവൻ വല്ലപ്പോഴൊക്കെ വരുള്ളൂ വീട്ടിൽ. എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഭയങ്കര സ്നേഹമാണ്. ഒരു തവണ മുത്തുമാട് വീട്ടിൽ വെറുതെ വന്നതിനിപ്പോൾ ഞങ്ങൾ വെറുതെ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഡെയിലി ഇങ്ങനെ വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവൻ അങ്ങനെ ഞങ്ങളുടെ കൂടെ കൂടി. ഇടയ്ക്കൊക്കെ വരും. ഇടയ്ക്ക് വരത്തേ ഇല്ല, തിരിഞ്ഞൊക്കെ ഇല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ഇവർ. നോക്കട്ടെ നോക്കട്ടെ, കയ്യിലെന്തെങ്കിലും ഉണ്ടാ? നോക്ക് നോക്ക് നോക്ക്, കാണാൻ പറ്റണ്ട? നോക്ക് നോക്കിക്കോ നോക്കിക്കോ, നിന്നെ കാണാൻ പറ്റണ്ട? നന്നായി കണ്ടോ? നീയാണിത് കണ്ട? കാണാറ്റണ്ട? നീയാണത്. അത് കഴിഞ്ഞ് രാവിലത്തെ റൊട്ടീൻസ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ മുന്തിരി ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. നന്നായി വേവിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ മിക്സിയിലിട്ട് അടിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് കപ്പങ്ങ മോര് കാച്ചിയതാണ്. കപ്പങ്ങ മോര് കാച്ചാനായിട്ട് സാധാരണ കുമ്പളങ്ങക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യണ പോലെ അതേ രീതിക്ക് തന്നെ കപ്പങ്ങ കട്ട് ചെയ്തെടുത്ത് നന്നായി ഫ്രഷാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ കുമ്പളങ്ങക്ക് മോര് കാച്ചണ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കപ്പങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി. അതിന് ശേഷം കടുക് പൊട്ടിച്ച് വെക്കണം. അതിനായിട്ട് കുറച്ച് വേപ്പലയും വറ്റൽ മുളകൊക്കെ ഇട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കപ്പങ്ങ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കുമ്പളങ്ങ കറിയൊക്കെ കൂട്ടണ പോലെ തന്നെ നമുക്ക് കപ്പങ്ങയും മോര് കാച്ചി കൂട്ടാം.
അതുകൊണ്ട് ഇനി നമുക്ക് കപ്പങ്ങ വെച്ചാൽ അടുത്തായിട്ട് നോക്കാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കപ്പൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതും വെച്ച് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതെന്തായാലും കളയാൻ പറ്റില്ലല്ലോ. വീട്ടിൽ വെച്ചേനെ എന്താ പറ്റണേന്ന് വെച്ചാൽ പിന്നെ അത് യൂസ് ചെയ്യില്ല പിന്നെ അത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വേഗം കഴിച്ചേക്കാം, വേഗം തയ്യാറാക്കിയേക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയും മുളകൊക്കെ ചതച്ച് കുറച്ച് വേപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇടണം. അപ്പോൾ എന്താന്ന് പറ്റണേന്ന് വെച്ചാൽ ഞങ്ങളിത് അവിടെ തന്നെ വെച്ചേനെ പിന്നെ അത് വേണമെങ്കിൽ ചീത്തയായി പോവും. എന്താന്ന് വെച്ചാൽ നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് കപ്പങ്ങ. അപ്പോൾ ആരും അത് കളയാതിരിക്കുക. പിന്നെ ഇത് ഞാൻ കുറച്ച് ഉള്ളിയും മുളകും വേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞങ്ങൾ ബീട്രൂട്ടും അതുപോലെ കപ്പങ്ങയും ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഒലത്താൻ പോകുന്നത്. തോരനൊക്കെ വെക്കൂലേ, അതാ പറയണേ ഒലത്ത്, ഇവിടെ ഒലത്തെന്ന് പറയണേ. അപ്പോൾ അതാണ് അതിനായിട്ട് ഞങ്ങൾ ഇച്ചിരി ഉള്ളിയും മുളകൊക്കെ ചതച്ച് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പങ്ങയും ബീട്രൂട്ട് ഒലത്തും ഇട്ടുകൊടുക്കാം. ഇനി അതൊന്ന് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ പരിപാടി. ബാക്കിയൊക്കെ കഴിഞ്ഞു. വളരെ സിമ്പിളാണ് പരിപാടിയൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പങ്ങയും ബീട്രൂട്ടൊക്കെ. നിങ്ങളൊന്ന് ഒലത്തി നോക്കുക. ഇപ്പോൾ കപ്പങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കഴിച്ചു നോക്കുക. നല്ല പോഷക ഗുണങ്ങളുള്ള ഐറ്റംസാണ് കപ്പങ്ങ. ഒരുവിധം നമ്മുടെ നാട്ടിൽ കിട്ടണ കുറേ ഐറ്റംസ് ഉണ്ട്, അത് നല്ല ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞതാണ്. മാക്സിമം കഴിക്കുക, ചീര അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അതൊക്കെ കൂടുതൽ നല്ലത്. അങ്ങനെ ബീട്രൂട്ട് ഒലത്തിൻ്റെ ഇനി ഒന്ന് വേവണ വരെ വെയിറ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്ക് നല്ല മോരേറിയും കപ്പങ്ങ ഒലത്തൊക്കെ കൂട്ടി നന്നായി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണ ശീലമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരം ഇങ്ങനെ നടക്കുന്ന സ്വഭാവം. അപ്പോൾ ഇവിടെ അടുത്ത് പാടമുണ്ട്, പുഴയുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് ഒന്ന് അവരെ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കും ഒരു റിലാക്സേഷനാവും, ഞങ്ങൾക്കും ഒരു ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് കുറച്ച് നേരം നടക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് ഇനി ഇപ്പം ഞങ്ങൾ ഏതായാലും പുഴയിൽ വന്നാൽ നിൽക്കണേ. അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നടന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. പുറത്തൊക്കെ കുറച്ച് നേരം നടന്നതിന് ശേഷം വീട്ടിൽ വന്നതിനു നോക്കി കഴിഞ്ഞപ്പോൾ കാക്കയുടെ സ്കൂട്ടിയോട് വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വണ്ടി ഓടിച്ച് പഠിക്കുക, സ്കൂട്ടി ഓടിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറിയതാണ്. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കൊന്ന് അറിഞ്ഞൂടാ. നല്ല പഠിക്കേണ്ടതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഞാനപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇത്താത്ത എടുത്തതാണ്. അപ്പോൾ ഞാൻ അത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്.
ഒരു വീഴ്ചയുടെ കൂടി ഞാൻ ആ സ്കൂട്ടി ഓടിക്കലും നിർത്തി. ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ കുറേ കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നു. അമ്മച്ചി നട്ട് വളർത്തിയതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് വെച്ച് വീഡിയോ എടുത്തതാണ്. ഏകദേശം എല്ലാവരും പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായതൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ഇക്കാക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കാക്ക വന്നിട്ട് വേണം പുറത്ത് പോകാൻ. അപ്പോഴേക്കും ഞാൻ റെഡിയായി നിൽക്കണം. റെഡിയായി നിന്നിട്ട് ഇനി ബാക്കി കാണാം. അപ്പം ഞാൻ റെഡിയായൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി വാതിലൊക്കെ അടച്ച് നമുക്ക് ഇനി പുറത്ത് പോകണം. ബേബീനെ കൊണ്ടുപോകില്ല, ബേബിയെ കാണാണ്ടാണ് പോകുന്നത്. അപ്പോൾ ബേബി ഉറങ്ങാണ്. അപ്പം ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ലേഡീസ് ഐറ്റംസ് വാങ്ങാനുണ്ട്. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ പുറത്ത് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് ലേഡീസ് ഷോപ്പിലേക്കാണ്. അപ്പം ഇനി ബാക്കി കാഴ്ചകൾ അവിടെ വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തതിനാ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് വേഗം വേഗം വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.